പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ അമ്മ എന്ന ആത്മീയ ചാനലിലേക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. അമ്മേ ദൈവമാതാവേ, അമ്മയുടെ സന്നിധിയിൽ വരുവാനും വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുവാനായി ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ കരുണയുടെ മാതാവേ, എൻ്റെ മുഴുവൻ വീടിൻ്റെയും എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ താല്പര്യങ്ങളുടെയും എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഭരണാധികാരിയും അമ്മയും ആയി ഞാൻ അമ്മയെ തിരഞ്ഞെടുക്കുന്നു. ഞങ്ങളെല്ലാവരെയും പരിപാലിക്കണമേ, ഞങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കാത്തുകൊള്ളണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ ആരും അങ്ങേ പുത്രനെ ദ്രോഹിക്കുവാൻ അനുവദിക്കരുതേ. പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അമ്മ അങ്ങ് നിറവേറ്റി തരണമേ. ഞങ്ങളുടെ സംശയങ്ങളിൽ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. രോഗങ്ങളിലും പ്രത്യേകിച്ച് മരണത്തിൻ്റെ വേദനകളിലും ഞങ്ങളോടൊപ്പം എപ്പോഴും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഉണ്ടാകട്ടെ. അമ്മേ മാതാവേ, ഞങ്ങളുടെ സകല പ്രശ്നങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിൻ്റെ മധ്യേ നാഥയും മധ്യസ്ഥയും സംരക്ഷകയുമായി ഞങ്ങൾ ഇന്ന് അമ്മയെ സ്വീകരിക്കുന്നു. അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. അമ്മേ മാതാവേ, ഇപ്പോൾ അമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളിൽ ആരെയും തിന്മയുടെ ശക്തിയിൽ വീഴുവാൻ ഇടവരുത്തരുതേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പിശാസിൻ്റെ കെണികളിൽ പെടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ദൈവപുത്രൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മേ, കുറ്റമറ്റ കന്യകെ, എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. കടലിലെ നക്ഷത്രമേ, എന്നെ സഹായിക്കൂ. അങ്ങ് എൻ്റെ അമ്മയാണെന്ന് ഇവിടെ കാണിച്ചു തരണമേ. ഓ പരിശുദ്ധ മറിയമ്മേ, ദൈവമാതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സുരക്ഷിതമാക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ വിനീതമായി അമ്മയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പരിശുദ്ധ അമ്മയായ, നമ്മുടെ മധ്യസ്ഥയായ, നമ്മുടെ ഭവനത്തിൻ്റെ സഹായിയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഭവനത്തിൻ്റെ പ്രത്യേകമായ ആവശ്യങ്ങളെ ഇവിടെ ഇപ്പോൾ സമർപ്പിക്കുക. അമ്മയുടെ ശക്തിയെ തകർക്കുവാൻ ആരുമില്ല. പാപം കൂടാതെ ഗർഭം ധരിച്ച പരിശുദ്ധ മറിയമ്മേ, അമ്മയെ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും മൂന്ന് പ്രാവശ്യം ഏറ്റുചൊല്ലുക. പാപം കൂടാതെ ഗർഭം ധരിച്ച പരിശുദ്ധ മറിയമ്മേ, അങ്ങേ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപം കൂടാതെ ഗർഭം ധരിച്ച പരിശുദ്ധ മറിയമ്മേ, അങ്ങേ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപം കൂടാതെ ഗർഭം ധരിച്ച പരിശുദ്ധ മറിയമ്മേ, അങ്ങേ ശരണം പ്രാപിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഓ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, ആർദ്രമായ മനുഷ്യരുടെ മാതാവേ, ഫാത്തിമയിൽ അറിയിച്ച അമ്മയുടെ തീവ്രമായ ആഗ്രഹത്തിനനുസൃതമായി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സഹോദരന്മാരും എൻ്റെ രാജ്യം മുഴുവനും മനുഷ്യരാശിയും നിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങേ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം അങ്ങയിൽ വാഴുകയും വിജയിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളിൽ വാഴുകയും വിജയിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അഭിവൃദ്ധിയിലും പ്രതികൂല സാഹചര്യങ്ങളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മരണത്തിലും ഞങ്ങൾ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഓ മറിയത്തിൻ്റെ ഏറ്റവും കരുണയുള്ള ഹൃദയമേ, സ്വർഗത്തിൻ്റെ രാജ്ഞി, ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും കാത്തു സൂക്ഷിക്കണമേ. എല്ലാ കാര്യങ്ങളിലും അങ്ങേ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധി, നീതി, കാരുണ്യം, ദൈവത്തിൻ്റെ സമാധാനം, ഇവയെല്ലാം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കുവാനായി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ മറിയമ്മേ, ഏറ്റവും ശക്തിയായ കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ അഭയകേന്ദ്രവും അങ്ങയുടെ നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അസ്തിത്വവും ഞങ്ങളുടെ മുഴുവൻ ജീവിതവും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്കുള്ളതെല്ലാം, നാം സ്നേഹിക്കുന്നതെല്ലാം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അമ്മയുടെ കൃപയുണ്ടാകണമേ.
അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. കരുണയുടെ സ്പർശനത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനാംഗങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ ഭവനത്തെ ബാധിക്കുവാൻ ഇടവരുത്തരുതേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പാതകളെ പ്രകാശപൂരിതമാക്കണമെന്നും ഞങ്ങൾ ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ജപം ചൊല്ലുന്ന ആരെയും അമ്മ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യസ്ഥതയ്ക്കായി പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ സ്തുതിക്കായി ഏറ്റു ചൊല്ലുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മി, തമ്പുരാൻ്റെ അമ്മി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഓ മറിയമേ, ഏറ്റവും ശക്തമായ കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ അഭയകേന്ദ്രവും, അങ്ങയുടെ നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. മറിയത്തോടുള്ള ഭക്തിയിൽ വളരുവാൻ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കന്യക മറിയമ്മേ, ക്രിസ്ത്യാനികളുടെ സഹായകമേ, അമ്മയുടെ നിത്യസഹായം യാചിച്ചുകൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ വരുന്നത് എത്രയോ മധുരമാണ്. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നു എന്നേറ്റു പറയുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എല്ലാ സങ്കടങ്ങളിലും പ്രത്യേകിച്ച് എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും അമ്മയുടെ ശാശ്വതമായ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അമ്മയുടെ നിരന്തരമായ സഹായം അഭ്യർത്ഥിക്കുന്നു. ദുർബലരെ സഹായിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, പാപികളെ പരിവർത്തനത്തിലേക്ക് നയിക്കണമേ. അമ്മേ മാതാവേ, ഈ നിമിഷം ഞങ്ങളുടെ സംരക്ഷികയായി, ഞങ്ങളുടെ മധ്യസ്ഥിയായി, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കാരുണ്യത്തിൻ്റെ പരിശുദ്ധ അമ്മേ, ഈ ഏറ്റവും നിർണായകമായ സമയത്ത് അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിനായി ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പുത്രൻ്റെ മഹത്വത്തിനായി ഈ ഭൂമി വീണ്ടെടുക്കുവാൻ ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മേ ദീപമാതാവേ, ഞങ്ങളെ കരുണയോടെ നോക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തൊടുകയും ചെയ്യണമേ. മനുഷ്യജീവിതത്തിൻ്റെ മഹത്തായ മൂല്യത്തിലേക്കും മനുഷ്യ സ്വാതന്ത്ര്യത്തോടൊപ്പമുള്ള ഉത്തരവാദിത്വങ്ങളിലേക്കും ഞങ്ങളുടെ മനസ്സുകൾ തുറക്കണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ സഹായകമായ പരിശുദ്ധ അമ്മേ, ജീവിച്ചിരിക്കുന്നവരുടെ സംരക്ഷണവും മരിക്കുന്നവരുടെ രക്ഷയുമാകുന്ന അമ്മയുടെ ഏറ്റവും ശക്തമായ നാമം ഞാൻ എന്തെങ്കിലും വിളിക്കുവാൻ അനുവദിക്കണമേ. ഓ ശുദ്ധമായ മറിയമ്മേ, മധുരമുള്ള ഹൃദയമുള്ള അമ്മേ, അമ്മയുടെ നാമം ഇനി മുതൽ എൻ്റെ അധരങ്ങളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. വാഴ്ത്തപ്പെട്ട അമ്മേ, ഞാൻ അമ്മയെ വിളിക്കുമ്പോഴെല്ലാം എന്നെ സഹായിക്കുവാൻ വൈകരുതേ. കാരണം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ വിശുദ്ധ നാമം മറിയമ്മേ, മറിയം എന്ന് ആവർത്തിച്ചുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നത് അവസാനിപ്പിക്കാതിരിക്കുവാൻ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. വാഴ്ത്തപ്പെട്ട കന്യകെ, അപ്പോസ്തലന്മാരുടെ രാജ്ഞി, പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പുതിയ സുവിശേഷവൽക്കരണത്തിൻ്റെ പല അതിരുകളിൽ അധ്വാനിക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലും അമ്മയുടെ സാക്ഷികളാക്കി ഞങ്ങളെയും വളർത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മ സംരക്ഷികയായി വാഴണമെന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമ്മേ, ദൈവമാതാവേ, എനിക്കും എൻ്റെ ഭവനത്തിനും വേണ്ടി അമ്മ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദാരിദ്ര്യവും അനീതിയും ആക്രമവും വിദ്വേഷവും ഭീകരതയും ഭയങ്ങളുമെല്ലാം എടുത്തു മാറ്റണമേ. ഞങ്ങളെല്ലാവരെയും മനുഷ്യത്വമുള്ള ദൈവസ്നേഹമുള്ള വ്യക്തികളാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ച് വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കി മാറ്റണമേ. ഞങ്ങളെ വചനത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ വചനം വായിക്കുവാനും വചനം നിലനിർത്തുവാനുമുള്ള കൃപ തരണമേ.
അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥയായി, യേശുവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകനായി എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ സ്നേഹനിധിയായ എൻ്റെ അമ്മേ, എൻ്റെ ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ലെന്നും മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന വെല്ലുവിളികളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കുന്നതിനും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനും അമ്മ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ പ്രകാശം ഞങ്ങളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കട്ടെ. തടസ്സങ്ങളെ നേരിടുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുമുള്ള ശക്തിയും വിവേകവും നൽകുന്ന അമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകട്ടെ. ഈ ലോകത്ത് അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമായി എന്നെയും എൻ്റെ ഭവനാംഗങ്ങളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും മാറ്റണമേ. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള അമ്മയുടെ പഠിപ്പിക്കലുകൾ ഞങ്ങൾ പിന്തുടരട്ടെ. അത്ഭുതങ്ങളുടെ മാതാവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യുന്നതിനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അഗതികളുടെ ആശ്രയമായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസത്തെയും നിശ്ചയദാർഢ്യത്തെയും ദൃഢമാക്കിക്കൊണ്ട് അമ്മയുടെ കരുണ എപ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. ഞങ്ങളെ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലേക്ക് നയിക്കണമേ. അമ്മ എപ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ നന്മയിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു. അമ്മേ മാതാവേ, ഈ നന്മയുടെയും മധ്യസ്ഥ ശക്തിയുടെ ശക്തിയിലും എന്നും ആശ്രയിക്കുവാൻ, എന്നും നിലനിൽക്കുവാൻ, എന്നും വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അമ്മേ മാതാവേ, അനുദിനവും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സംരക്ഷണയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മധ്യസ്ഥയായി പരിശുദ്ധ മാതാവിനെ, പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ പരിശുദ്ധ അമ്മ വഴി കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റുചൊല്ലുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സമാപന പ്രാർത്ഥന. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ബാധ്യസ്ഥവും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകണമേ. ഞങ്ങളെല്ലാവരും അമ്മയുടെ ഭക്തിയിൽ വളരുവാനും ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ നന്മയിൽ വളരുന്ന വ്യക്തികളാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പെടുമരണത്തിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. അമ്മയുടെ നീലാങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും, ഞങ്ങളുടെ മക്കളുടെ മേലും, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേലും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ഞാനും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളും ഒരിക്കലും തിന്മയിൽ വീഴാൻ ഇടവരുത്തരുതേ. ഒരിക്കലും അമ്മയിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കരുതേ. ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങളെ വിടുവിക്കരുതേ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അമ്മയോടുള്ള വിശുദ്ധിയിലും ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ പരിശുദ്ധിയുടെ പരിമളമുള്ള ഭവനങ്ങളാക്കി മാറ്റണമേ. ഒരു തിന്മയും ഞങ്ങളുടെ ഭവനത്തെ ബാധിക്കുവാൻ ഇടവരുത്തരുതേ. ഒരിക്കലും ഞങ്ങളിൽ ആരും ദൈവത്തിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. ആമേൻ. നിങ്ങളുടെ ആമേനും പ്രാർത്ഥനകളും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്.
നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധമ്മയോടുള്ള ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെയും എൻ്റെ ഭവനത്തെയും കാത്തുകൊള്ളണമേ. ആമേൻ.